വിമതരുടെ പിതാവ് പിശാചാണ്. അവൻ ആദ്യം മുതലേ നുണയനും നുണയുടെ പിതാവുമാണ്. എന്താണ് കാര്യം? ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങിയാൽ ജപമാലയും കുരിശിന്റെ വഴിയുമൊക്കെ നിർത്തുമെന്ന് പ്രചരിപ്പിച്ച വിമത ടീംസ് ആണ്. വിശ്വാസികളെ നാളിതുവരെ വഴിതെറ്റിച്ചിരുന്ന ഇവരിപ്പോൾ പലതവണ പലത് പറഞ്ഞ് വീണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മണിയടിക്കുന്നു ഈ പള്ളിയിൽ ഒരു നേരത്ത് മണിയടിക്കുന്നു, ആ പള്ളി വേറെ നേരത്ത് മണി. അതൊരു പക്ഷെ നമുക്ക് ചിന്തിച്ചൊരു ഏകീകരണം വരുത്താവുന്ന ഒരു വിഷയം. കാരണം നമ്മളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ മുട്ടുകുത്തൽ എഴുന്നേൽക്കലും ഒരു പരിധിവരെ ഏകീകരണം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചില ഏകീകരണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിനുണ്ട്, അജപാലന സൗകര്യം. അതും അജപാലനത്തിന് വേണ്ടി, അല്ലാതെ നിയമത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ അല്ല. യാത്രാ സൗകര്യം, ഭൂമിയുടെ കിടപ്പൊക്കെ നോക്കിയിട്ട് പള്ളി പണിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ വടക്കോട്ടോ തിരിച്ച് പള്ളി പണിയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എങ്ങോട്ട് നോക്കി കുർബാന ചെല്ലണം? കുരിശി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി കുർബാന ചെല്ലണം. എങ്ങോട്ട് നോക്കി കുർബാന ചൊല്ലണം? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി എന്ന് എങ്ങനെ ജനത്തെ നോക്കി ചൊല്ലും? പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമത്തെ കുറിച്ച് വിമത പാതിരി ആന്റണി നരുക്കുളം ഇപ്പോൾ പറയുന്നത് അത് കേട്ട് വിശ്വസമൂഹം അന്തവും കുന്തവും വിടുകയാണ്. കാരണം ഇന്നലെ പറഞ്ഞതല്ല നരുക്കുളം ഇന്ന് പറയുന്നത്. ഏറ്റവും പുതുതായിട്ട് നരുക്കുളം പറഞ്ഞെന്തുവാ? സഭയുടെ ലിറ്റർജി തലവനാണ്. വിരി തുറന്ന് മസ്ബാ വെളിപ്പെടുമ്പോൾ മസ്ഹബ അഭിമുഖമായാണ് ഏകീകൃത കുർബാന അർപ്പിക്കുന്നത്. കുരിച്ചു വച്ചിരിക്കുന്ന ഭാഗത്ത് നോക്കി കുർബാന ചൊല്ലണം. ഇനി നരുക്കുളമച്ചൻ പറഞ്ഞിട്ട് വേണമോ വിശ്വാസികളും ഇടവേക്കാർക്കും ഇതൊക്കെ നടപ്പാക്കേണ്ടത്? അല്ലെങ്കിലും ഏകീകൃത കുർബാന മസ്ഹബ നോക്കി തന്നെയാണ് നടപ്പാക്കേണ്ടത്? ആളുകളെയല്ല, പക്ഷെ ഈ പറയുന്ന നരുക്കുളമച്ചനാണ്. എന്ത് പറഞ്ഞാലും മാറ്റി പറയും. അതിരൂപതയിലെ ലിറ്റർജി പണ്ഡിതൻ കൂടിയാണ്. ഇന്നലെ അവരെ വിമത വൈദിക പക്ഷമായിരുന്നു, ഇന്ന് ഏത് പക്ഷമാണെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് വിമതർക്കെതിരെയാണ് പറയുന്നത്. ഇന്നലെ അവരെ വിമതർക്ക് വേണ്ടി വാദിച്ചിരുന്ന വ്യക്തിയാണ്. കയ്യിലും ഉടലിലും മനസ്സിലുമൊക്കെ വിമതപക്ഷമായിരുന്നു. ഇപ്പോൾ എന്താണ് പറയുന്നത്? കുരിശ് എവിടെയാണോ അവിടെയാണ് കിഴക്ക്, അവിടെ നോക്കി വേണം കുർബാന അർപ്പിക്കാൻ. അങ്ങനെ നരുക്കുളമച്ചനും ഏകീകൃത കുർബാനയുടെ വഴി തിരികെയല്ല പായുകയാണ്. എന്താണ് കാരണം? സഭയിൽ നിന്നും പണി കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. 24 മണിക്കൂർ മുമ്പ് പക്ഷേ നരുക്കുളത്തിന്റെ അവസ്ഥ ഇതായിരുന്നില്ല, പറഞ്ഞു വന്നതും ഇതൊന്നും ആയിരുന്നില്ല. ജനാഭിമുഖമടക്കം വിശ്വാസികളുടെ എല്ലാ സൗകര്യത്തിനുമാണ് ഈ കുർബാന അർപ്പിക്കുന്നതെന്നും നിയമങ്ങൾ പാലിക്കേണ്ട കാര്യമല്ല, അതൊക്കെ സൗകര്യം നോക്കിയാണ് ചേനൊക്കെ വാരി വിളമ്പിയിട്ട് നേരം വെളുത്ത് വെട്ടം വീണപ്പോൾ രൂപതയ്ക്ക് അനുകൂലമായി കഴിഞ്ഞ ദിവസം ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായി അച്ഛൻ നിലപാടെടുക്കുന്നു. പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തിന് കാരണം എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം വരെ ആരായിരുന്നു നരുക്കുളം അച്ഛൻ? വിമതനായിരുന്നു. ജനാഭിമുഖം മതി, ഏകീകൃതം എന്നൊക്കെ പറയുന്നത് എല്ലാ ഇടവകളിലും ഒരേപോലെ കുർബാന അടക്കം മണിയടി പോലും നടത്തുക എന്നത് തന്നെയാണെന്ന് എത്ര ലാഘവത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഇതേ അച്ഛൻ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഓരോ വേദികളിലും ഓരോ നിലപാട്. ഒരു വേദിയിൽ വിമതരുള്ള വേദിയിൽ വിമത നിലപാടും സഭാ വിശ്വാസികൾ തിങ്ങി നിറയുന്ന വേദിയിൽ ഏകീകൃത കുർബാനയെ പ്രകീർത്തിച്ചുള്ള നിലപാടും. ഇതിലേത് വിശ്വസിക്കണമെന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് അന്ധാളിപ്പാണ്. എങ്കിലും സ്വതന്ത്ര സഭയെ മാറാൻ നുണകൾ നരുക്കുളമച്ചൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞെങ്കിൽ അച്ഛൻ നാളെയും ഇത് മാറ്റി പറയും, ഉറപ്പാണ്. സൂപ്പർ പാപ്പയാണോ നരുക്കുളമച്ചൻ? ആ വഴിയിലേക്ക് പോവുകയാണെന്നൊരു സംശയമുണ്ട്. നരുക്കുളമച്ചൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് വിശ്വാസികൾ വായിക്കരുത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചർച്ചകൾ പോലും വേണ്ട, അതാണ് ആ പേര് പോലും ഇവിടെ പറയാത്തത്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതി അച്ഛനെ വൈദികനെ തുടരെ അനുവദിക്കണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. ആ ഒരു പുസ്തകം വാങ്ങി അതിലെ അസത്യങ്ങൾ ഒന്ന് വായിച്ച് വിശദീകരണം കൊടുക്കാനെങ്കിലും സിനഡും പൗരസ്ത്യക്കാരും തയ്യാറാകണമെന്നേ പറയാനുള്ളൂ. ഈ വ്യക്തി ഇപ്പോഴും ലോഹയിട്ട് പുരോഹിതനെ ജീവിക്കുന്നു എന്ന് ആര് കണ്ടു? നട്ടനുള്ള രൂപതയോ പിതാവോ സിനഡോ ഒരു സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നരിക്കുളം ഇരുട്ടി വിളക്കുമ്പോൾ വെറും നരിയായി വീട്ടിലിരുന്നേനെ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഒരിക്കൽ സെമിനാർ ഡയറക്ടറായിരുന്നു ഇദ്ദേഹത്തെ മുംബൈ തിരിച്ചറിയാൻ വിമതർക്ക് പോലും സാധിച്ചില്ല. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല? ലിറ്റർജിയിലെ തലവനാണ് സഭയുടെ, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടുപോയി എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് ഇദ്ദേഹം എത്രാം സന്ധിക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്നത് ഇപ്പോൾ വ്യക്തമാണ്. വിശുദ്ധ കുർബാന പുതിയ ക്രമത്തിൽ എങ്ങനെ സഭയിൽ വളർന്നുവെന്ന് ചരിത്രം വ്യക്തമാണ്, അത് നരുക്കുളം പറയേണ്ട കാര്യമില്ല. അതിൽ പങ്കെടുത്തവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർ തുറന്നു പറയട്ടെ. ചർച്ചകൾ നടത്തിയ മെത്രാൻ ശ്രേണിയിൽ നരുക്കുളമച്ചം ഇല്ലാതെ പോയതാണ് പ്രശ്നം. നരുക്കുളമച്ചനെ മോൺസിനർ പദവി ശുപാർശ ചെയ്യുകയും പണ്ടേ പലരും തഴഞ്ഞിട്ട് അദ്ദേഹത്തെ വികാരി ജനറൽ ആക്കിയതും
കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു. മെത്രാ പദവി മനസ്സിൽ ചേർന്ന അദ്ദേഹത്തിന് അതൊന്നും പക്ഷെ പോരായിരുന്നു. അവസാനം ആലഞ്ചേരി പിതാവിനെതിരെ തിരികുകയും ചെയ്തു. മാർപ്പാപ്പയെ മാർ ആന്റണി കരിയിൽ പിതാവ് ഒരുമിച്ച് പോയി കണ്ടതും അവിടെ നിന്നും തെറ്റായ സന്ദേശം മാർ കരിയിലിനെ കൊണ്ട് നൽകുകയും എറണാകുളം രൂപത്തിലെ വൈദികരെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നരുക്കുളമച്ഛൻ പലതും പറയും, പലതും എഴുതും. വിശ്വാസികൾ അതൊന്നും വായിക്കരുതേ കേൾക്കരുതേ എന്ന് തന്നെ വേണം ഇപ്പോൾ കരുതാൻ. ഇന്ന് നരുക്കുളമച്ഛൻ ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായി പറഞ്ഞെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ നാളെ വേണമെങ്കിൽ ജനാധിപത്യ കുർബാനയാണ് നല്ലതെന്ന് പറയുകയും ചെയ്യും. കാരണം വ്യക്തിത്വവുമില്ല, പറയുന്നതിന് അടിസ്ഥാനവുമില്ല. അതാണ് ആന്റണി നരുക്കുളം ഭാഗം.